കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ദ്രവീകൃത പ്രകൃതിവാതക സ്റ്റോറേജ് ആൻഡ് റീഗ്യാസിഫിക്കേഷൻ സൌകര്യം തുടങ്ങി. തിരുവനന്തപുരം പേരൂർക്കട നിർമ്മാണശാലയിൽ തുടങ്ങിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. നിലവിൽ ഉപയോഗിക്കുന്ന ഫർണസ് ഓയിലിന് പകരം പ്രകൃതി സൗഹൃദമായ പ്രകൃതിവാതകം ഉപയോഗിക്കുകയാണ് ലക്ഷ്യം. 39.5 കുബിക് മീറ്ററാണ് സംഭരണ ശേഷി. ദക്ഷിണേന്ത്യയിലാണ് പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരമൊരു സംവിധാനം നിലവിൽ വരുന്നത്. നാഗ്പൂരിലെ പെട്രോളിയം എക്സ്പ്ലോസീവ് ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നിർമ്മാണം. എച്ച് എൽ എല്ലിൽ എൽ എൻ ജി സ്റ്റോറേജ് സ്ഥാപിക്കാൻ വാഹനത്തിന് സർക്കാരിന് ലഭിക്കേണ്ട 100 കോടി രൂപ ഒഴിവാക്കിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചി മംഗലാപുരം കൊച്ചി കോയമ്പത്തൂർ വാതക പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രതിഷേധങ്ങളും ആശങ്ക ഉണ്ടാക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. തെറ്റായ പ്രചരണങ്ങൾക്ക് അടിമകളായി കുറേയധികം ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാര്യത്തിൽ മാത്രമാണ് ആശ്വാസം, അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് ദോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. കെ മുരളീധരൻ എം എൽ എ, എച്ച് എൽ എൽ എം ഡി ഡോക്ടർ എം അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞതും സുരക്ഷ ഉറപ്പാക്കുന്നതുമായ പ്രകൃതി സൗഹൃദ ഇന്ധനമാണ് എൽ എൻ ജി. ബോയിലറുകളിൽ ഇന്ധനമായി പ്രകൃതിവാതം ഉപയോഗപ്പെടുത്താം. മാത്രമല്ല റീഗ്യാസിഫിക്കേഷന് പരമായി ഉണ്ടാകുന്ന നീരാവിയെ മറ്റു ഉൽപാദന ആവശ്യങ്ങൾക്കായും പ്രയോജനപ്പെടുത്താം. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.